തങ്ങളെ അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളെ മക്കൾ നല്ല നല്ല ഓർമ്മ ശക്തിയുള്ള മക്കളാവണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരുമോ? നമ്മള് പറയാറില്ല ഉസ്താദേ എന്റെ പൊന്നുമോൻ പഠിച്ചത്, നമ്മളെ പൊന്നുമോൻ പഠിച്ചത് അവൻ മറക്കുകയാണ്, അവൻ എത്ര പഠിച്ചാലും അവൻ മറക്കുകയാണ്. അവന്റെ മറവി മാറണം ഉസ്താദേ, അവന്റെ മറവി മാറണം ഉസ്താദേ. പഠിച്ചതൊന്നും ഓർമ്മയും നിൽക്കുന്നില്ല, പഠിച്ചതൊന്നും ഓർമ്മയും നിൽക്കുന്നില്ല. അല്ലാഹുവേ, പഠിച്ചതെല്ലാം ഓർമ്മയിൽ നിൽക്കാൻ മഹത്തുക്കളായ പണ്ഡിതന്മാരെ പല മാർഗങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് അലം നശ്റഹ് സൂറത്തുണ്ടല്ലോ, അലം നശ്റഹി ലക സദറക എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്ത് 7 തവണ പാരായണം ചെയ്ത്, അതല്ലെങ്കിൽ 11 തവണ പാരായണം ചെയ്ത് വെള്ളത്തിലൂടെ മന്ത്രിച്ചു കൊണ്ട് മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലവണ്ണം ബുദ്ധിശക്തി വർദ്ധിക്കാൻ കാരണമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരും പഠിക്കുന്ന മക്കളെ, പഠിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ മുന്നിൽ വെക്കുക. പഠനം കഴിഞ്ഞാല് 3 തവണ അതല്ലെങ്കിൽ 7 തവണ 11 തവണ അലം നശ്റഹ് സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്ത് വെള്ളത്തിൽ നിങ്ങൾ മന്ത്രിക്കുക. ആ വെള്ളം നിങ്ങളെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കൾക്ക് നല്ല ബുദ്ധി ശക്തി ഉണ്ടാകുമെന്നാണ്, നല്ല ഓർമ്മ ശക്തി ഉണ്ടാകുമെന്നാണ്, നല്ല ഓർമ്മ ശക്തി ഉണ്ടാകുമെന്നാണ്. ബുദ്ധി കുറവുള്ള മക്കൾക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുക. വെള്ളത്തിൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ട്, തേനിൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ വെച്ച വെള്ളത്തിലും തേനിലും ഫാത്തിഹ ഓതിയിട്ട് അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മക്കൾക്ക് നമ്മൾ കൊടുക്കണേ. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എക്സാമുകൾ നടത്തുകൊണ്ടിരിക്കുകയാണ്, സ്കൂളിലും മദ്രസകളിലൊക്കെ പരീക്ഷകൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ പഠിക്കട്ടെ, നല്ല മാർക്ക് വാങ്ങുന്ന മക്കളാവട്ടെ, നല്ലതുപോലെ പരീക്ഷ എഴുതുന്ന മക്കളാവട്ടെ. മജ്‌ലിസിൽ നമ്മൾ പേന വെക്കാറുണ്ടല്ലോ, മജ്‌ലിസിൽ നമ്മൾ പേന വെക്കാറുണ്ടല്ലോ, അതേ പ്രകാരം മജ്‌ലിസിൽ വെച്ച വെള്ളം 3 തവണയോ 7 തവണയോ 11 തവണയോ അലം നശ്റഹ് സൂറത്ത് പാരായണം ചെയ്തിട്ട് അലം നശ്റഹ് സൂറത്ത് 3 തവണയോ 7 തവണയോ 11 തവണയോ പാരായണം ചെയ്ത് മന്ത്രിച്ചിട്ട് മക്കൾക്ക് കൊടുക്കുക. അത് മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൂടാന് കാരണമാണ്, അത് ഓർമ്മ ശക്തി കൂടാന് കാരണമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മ പഠിപ്പിക്കുകയാണ് റബ്ബേ. അലം നശ്റഹ് സൂറത്ത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനുള്ള സൂറത്താണ്, മനസ്സിന് സമാധാനം ലഭിക്കാനുള്ള സൂറത്താണ്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിച്ചത് മറക്കാതിരിക്കാൻ ഈ സൂറത്ത് പാരായണം ചെയ്താൽ മതി. പഠിച്ചതൊന്നും മറക്കൂല, പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇത് പാരായണം ചെയ്തതിന് ശേഷം വെള്ളത്തിലൂതി മക്കൾക്ക് നമ്മൾ കൊടുക്കുക, മക്കൾക്ക് നമ്മൾ ഓതിക്കൊടുക്കുക. സന്താനങ്ങൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മളെ പറയോരോ ഉസ്താദേ, ഇവൻ തീരെ പഠിക്കാത്തവനാണ്, എനിക്ക് പഠിക്കാൻ എന്തോ പ്രയാസമുണ്ടെന്ന് മക്കൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാ അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മക്കളെ നിങ്ങൾ മന്ത്രിച്ചിട്ട് കൊടുക്കണേ. നിങ്ങളെ മക്കളെ പഠിക്കാൻ മടിയുള്ള മക്കളാണെങ്കിലേ
പഠിക്കാൻ പിന്നോട്ടമുള്ള മക്കളാണെങ്കിലേ, പഠനത്തിൽ പിന്നോക്കമുള്ള മക്കളാണെങ്കിലേ, നമ്മള് പറയാറില്ലേ പഠന വൈകല്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അല്ലാഹുവേ, അങ്ങനത്തെ മക്കൾക്കെല്ലാം നിങ്ങൾ അലംനസ്രക സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കുക. അലംനസ്രക സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ച വെള്ളം കൊടുക്കുക. ആ വെള്ളത്തിലൂടെ വലിയ പരിഹാരമാണ്, വലിയ പരിഹാരമാണ്, വലിയ പരിഹാരമാണ്. പേടിയുള്ള മക്കൾക്ക് ആയത്തിൽ കുറിച്ച് ഓതിക്കൊടുത്താലവരെ പേടി മാറും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കണ്ണിലേക്ക് ഊതിക്കൊടുത്താൽ അവരെ കരച്ചിൽ മാറും. കണ്ണേർ തട്ടിയ മക്കൾക്ക് ആയത്തിൽ കുറിച്ച് ഓതിക്കൊടുത്താൽ കണ്ണേർ മാത്തിനാവും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ പഠനത്തിൽ പിന്നോട്ട് വരാൻ കാരണം കണ്ണേർ തട്ടിയതാവാം. നമ്മളെ പറയാറുണ്ടല്ലോ, അവൻ ആദ്യമൊക്കെ ഒന്നാം റാങ്ക് വാങ്ങിയവനാണ്, അവൻ വലിയ വിജയിച്ചവനായിരുന്നു, വലിയ മാർക്കോടുകൂടി പരീക്ഷ എഴുതിയവനായി, നല്ലവണ്ണം പഠിക്കുന്ന മോനായിരുന്നു. ഇപ്പൊ തീരെ പഠിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറില്ലേ? അങ്ങനത്തെ മക്കളെ എല്ലാം നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് പാരായണം ചെയ്തിട്ട് മക്കളെ നിങ്ങൾ മന്ത്രിക്കാത്ത പോലെ പവർ ഉണ്ടെന്ന് നമ്മൾ മറക്കല്ലേ? ആയത്തിൽ കുറിച്ച് അത്രമാത്രം പോലെ മഹത്വമുണ്ടെന്ന് നമ്മൾ മറക്കല്ലേ? സുഖമില്ലാത്തവരെ, പേടിയുള്ളവരെ, മനസ്സിന് സങ്കടങ്ങളുള്ളവരെ, മനസ്സിന് ദുഃഖങ്ങളുള്ളവരെ, അവർക്കെല്ലാം ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് മന്ത്രിച്ചു കൊടുത്താലേ വലിയ സമാധാനം അവരിൽ നമുക്ക് കാണാ, വലിയ മാറ്റങ്ങൾ അവരിൽ നമുക്ക് കാണാ. പറഞ്ഞു വരുന്നത് എന്തെന്നറിയോ? മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്, നല്ല മക്കളാവട്ടെ, നന്മയുള്ള മക്കളാവട്ടെ. മഹാനായ സയ്യിദിനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മുത്തു നബിയോട് ചോദിക്കുകയാണ്, നല്ല ബുദ്ധി ശക്തിയുള്ള ഓർമ്മശക്തിയുള്ള തന്റെ ഇടമുള്ള നല്ല പഠനമുള്ള മക്കളായി മാറാ, ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണ്. അത്തിബ മത്വഅമക അത്തിബ മത്വഅമക അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അത്തിബ മത്വഅമക അത്തിബ മത്വഅമക. നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായിരിക്കണം സ്വഹാബ, ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ, ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ. മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമായിരിക്കണം, ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ. ഹലാലല്ലാത്ത മക്കൾക്ക് കൊടുക്കല്ലേ, ഹലാലല്ലാത്ത മക്കൾക്ക് കൊടുക്കല്ലേ, ഹറാമായ ഒരു ഭക്ഷണം പോലെ മക്കൾക്ക് കൊടുക്കല്ലേ, ഹറാമായ ഒരു തുള്ളി വെള്ളം പോലെ മക്കൾക്ക് കൊടുക്കല്ലേ. അങ്ങനത്തെ മക്കൾ പഠിക്കുന്ന മക്കളാകൂല്ല, അങ്ങനത്തെ മക്കൾ ഈമാനുള്ള മക്കളാകൂല്ല. ഹറാമ ഭക്ഷിക്കുന്ന മക്കളെ, ഹറാമ കുടിക്കുന്ന മക്കളെ, പലിശ ഭക്ഷിക്കുന്ന മക്കളെ, പലിശ കഴിക്കുന്ന മക്കളെ, അങ്ങനെയുള്ള മക്കൾക്ക് ഒരിക്കലും വളരാൻ സാധിക്കില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നല്ല മക്കളാവണമെങ്കിൽ നല്ലതുപോലെ ഭക്ഷണം കഴിക്കണോ? അത്തിബ മത്വഅമക, നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണം മോനെ, നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണം.
മോനെ, നമ്മളെ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവുക എന്ന് പറഞ്ഞാലെന്താ, നമ്മളെ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവുക എന്ന് പറഞ്ഞാലെന്താണ്, വിഷം പുരട്ടാത്ത പച്ചക്കറികൾ കഴിക്കുക എന്നതാണോ, വിഷം പുരട്ടാത്ത ഫ്രൂട്ട്സുകൾ കഴിക്കുക എന്നതാണോ, വിറ്റാമിനുള്ള നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക എന്നതാണോ, നല്ല വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്നാണോ, അതെല്ലാം അങ്ങനെയാണ്. വിഷം പുരട്ടാത്ത നല്ല പച്ചക്കറികളും ഫ്രൂട്ട്സുകളുമാണ് നമ്മൾ കഴിക്കേണ്ടത്. അല്ലാഹുവേ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്നിടത്ത് നല്ല ശ്രദ്ധ വേണം നമുക്ക്. എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ വാരി വലിച്ചൊരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കരുത്. അത് ആരുടെ ഭക്ഷണമാണ്, ഇത് ആര് അറുത്തതാണ്, ഇത് ആര് അറവ് നടത്തിയതാണ്, ഇത് ആര് അറവ് നടത്തിയതാണ്, ഇത് നമസ്കരിക്കുന്നവൻ അറവ് നടത്തിയ ഭക്ഷണമാണോ. ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതെന്ന് പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മോനെ നീ കഴിക്കുന്ന ഭക്ഷണം നല്ലതായാൽ, നീ കുടിക്കുന്ന വെള്ളം നല്ലതായാൽ, നിന്റെ ശരീരത്തിൽ ചെല്ലുന്ന ഭക്ഷണങ്ങളും വെള്ളങ്ങളും നല്ലതായി കഴിഞ്ഞാ നീ നല്ലവനായി തീരുമടാ, നീ നല്ലവനായി തീരും. നല്ലവനായി തീരും പൊന്നുമോളെ, മക്കളെ നിങ്ങളെ അവരെ ബുദ്ധിശക്തിയുള്ള മക്കളായി മാറും കൂട്ടുകാരാ, നിങ്ങളെ മക്കള് നല്ല ബുദ്ധിശക്തിയുള്ള മക്കളായി മാറും കൂട്ടുകാരാ. അതിന് നിങ്ങൾ നല്ല ഹലാലായ ഭക്ഷണം കഴിക്കണം മോനെ, ഹറാമായ ഭക്ഷണം കഴിക്കരുത്, ഹറാമായ ഭക്ഷണം തൊടാൻ പാടില്ല, ഹറാമിയത്തിന്റെ വെള്ളം തൊടാൻ പാടില്ല, അനുവദനീയമല്ലാത്തതൊന്നും നിങ്ങളെ കഴിക്കരുത്, പലിശ വാങ്ങാൻ പാടില്ല, പലിശയുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, വാങ്ങിയിട്ടാണെങ്കിലും ഭക്ഷണം കഴിച്ചാലും പലിശ വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കരുത്.